ഇന്ത്യയിലെ മനുഷ്യർക്ക് അവരിവിടെ ജനിച്ചവരാണ്, ദേശരാഷ്ട്രത്തിന്റെ അംഗത്വം ജന്മം കൊണ്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഇവിടെ ജനിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരും, വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം, ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് അത്ര പഥ്യമല്ലാത്ത, എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് പ്രിയപ്പെട്ട ഇന്ത്യൻ ഭരണഘടന, അവർക്ക് ഈ ഭരണഘടന പഥ്യമല്ല, ഇത് ഒട്ടിപ്പ് ഭരണഘടനയാണ്, ഇത് ഇറക്കുമതിയാണ്, മനുസ്മൃതിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഭരണഘടന ആവേണ്ടത് എന്നാണ് ഇന്ത്യൻ ഫാസിസ്റ്റിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അവർക്കിത് പഥ്യമല്ല, അവർക്ക് നമ്മുടെ ദേശീയ പതാക പഥ്യമല്ല. 3 എന്ന അക്കം തന്നെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും, അതുകൊണ്ട് ഈ 3 നിറമെന്ന് പറയുന്നത് അപകടം മാത്രമേ ഉണ്ടാക്കൂ എന്നും, ഇന്ത്യക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വന്തമായി പതാക ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. പതാകയെ അംഗീകരിക്കാത്ത, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഇന്ത്യൻ ഫാസിസ്റ്റുകളാണ് ഇന്ത്യൻ ജനതയോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നത് ഇന്ത്യൻ ജനത പെട്ടെന്നെല്ലാം മറക്കുന്നവരാണ് എന്നവർ കരുതുന്നത് കൊണ്ടാണ്. പക്ഷേ ചരിത്രബോധമുള്ള ഒരു ജനതക്കറിയാം ഇന്ത്യൻ ഫാസിസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത്, ഇന്ത്യൻ ഫാസിസം സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രാഥമികമായ ഒരു കാര്യമാണ്. എനിക്ക് എന്റെ പൗരത്വത്തെ കുറിച്ച് സംശയമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പൗരത്വത്തെ കുറിച്ച് സംശയമില്ല, അതുകൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സർക്കാരിന് നമ്മുടെ പൗരത്വത്തെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ സർക്കാരിന് പരിശോധിക്കാൻ എത്രയെത്ര വഴികളുണ്ട്, നിലവിലുള്ള രേഖ വെച്ച് പരിശോധിക്കാം, പുതിയ പരിശോധനയും സർക്കാരിന് നടത്താം. അത് സർക്കാർ നടത്തുന്നതിന് പകരം നമ്മുടെ തലയിൽ അത് വെച്ചിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മളാകട്ടെ വിനയപൂർവ്വം നമ്മുടെ തലയിൽ നിന്ന് ആ ഭാരം എടുത്തിട്ട് സർക്കാരിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്താൽ പിന്നെ സർക്കാരിന് ഒരിക്കലും തലപൊക്കം കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്, ഇന്ത്യൻ ജനത പ്രഖ്യാപിക്കേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. എല്ലാ കൂട്ടായ്മകളിലും ജനാധിപത്യവാദികൾ ആവർത്തിക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ജനിച്ച് ആത്മാഭിമാനത്തോടെ ജീവിച്ച് മരിച്ച മണ്ണ്, ഞങ്ങൾ ആത്മാഭിമാനത്തോടെ കാലമർത്തി ചവിട്ടി നിൽക്കുന്ന ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രം, ഞങ്ങളുടെ പിന്മുറക്കാർ ജീവിക്കേണ്ട രാഷ്ട്രം, ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ ജ്വലിക്കുന്ന ജീവിതം തന്നെയാണ് ഞങ്ങളുടെ പൗരത്വത്തിന്റെ തുരുമ്പെടുക്കാത്ത ഏകമാത്ര തെളിവ്. ഇതിനപ്പുറത്ത് മറ്റൊരു തെളിവും ഹാജരാക്കാൻ ഇന്ത്യൻ ജനത തീരുമാനിച്ചിട്ടില്ല എന്നൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ഉറപ്പിച്ചു പറയണമെങ്കിൽ, അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്, ഇന്ത്യൻ ജനത ഉറപ്പിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാരിന്റെ മുട്ടുവറയ്ക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, കേരളം നമുക്കറിയാം, ബീഹാർ പോലും സംഘപരിവാറുമായി ഐക്യം സ്ഥാപിച്ച ബീഹാറിലെ സംസ്ഥാന സർക്കാർ പോലും കേന്ദ്ര സർക്കാരിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ശബ്ദം, അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കില്ല എന്ന് തീരുമാനിച്ചാൽ, ഇന്ത്യൻ ജനത ഒരു തെളിവും ഹാജരാക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് എങ്ങനെ ഇതിൽ വിജയിക്കാൻ കഴിയും? അവർക്ക് വിജയിക്കില്ല. പിന്നെ എന്താണ് അവരാക്കേണ്ടത്? ഈ സമരത്തെ രക്തത്തിൽ മുക്കിക്കൊല്ലാൻ തെരഞ്ഞെടുത്ത സമയം, ആ സമയത്തിന് സാർവദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യൻ ഫാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസം മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ സാമ്രാജ്യത്വവും സയണിസവും നവഫാസിസവും തമ്മിലുള്ള ഒരു മുക്കൂട്ട് മുന്നണിയാണ് ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഭരണാധികാരികൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണാധികാരികൾ എന്ന് പറയുന്നത് അവർ പങ്കുവെക്കുന്ന വലിയൊരു ഐക്യമുണ്ട്. ആ ഐക്യത്തിന്റെ അടിസ്ഥാനം ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തിയിൽ ഒരു പാർക്കുണ്ട്, ഫ്രണ്ട്ഷിപ്പ് പാർക്ക് എന്നാണ് അതിന് പറയുക. സത്യത്തിൽ പൗരത്വം ജനാധിപത്യ കാഴ്ചപ്പാടിലൂടെ ഏറെ മുന്നോട്ട് പോകുമ്പോൾ ലോകത്ത് രൂപപ്പെട്ടു വരുന്ന മനുഷ്യബന്ധത്തിന്റെ ഒരു മുൻകൂർ മാതൃക എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒന്നായിരുന്നു അമേരിക്കയുടെയും മെക്സിക്കോവിന്റെയും അതിർത്തിയിൽ നിലനിന്ന ഫ്രണ്ട്ഷിപ്പ് പാർക്ക്, സൗഹൃദ പാർക്ക്. അവിടെ നിങ്ങൾ ഏത് രാജ്യത്തിലെ പൗരനാണെന്നുള്ള പ്രശ്നമില്ല, ആ പാർക്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പെട്ടവരാണെങ്കിലും രേഖ ഉള്ളവർക്കും രേഖ ഇല്ലാത്തവർക്കും ഒത്തുചേരാം, സൗഹൃദം പങ്കുവെക്കാം. കുടുംബക്കാർ പലവിധ കാരണങ്ങളാൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി പിരിഞ്ഞു പോയവർ, അവർക്കൊക്കെ ഒത്തുചേരാനുള്ള ഒരു ഒന്നാന്തര സ്ഥലമായിരുന്നു മനുഷ്യത്വത്തിന്റെ ഒരു പറുദീസ എന്ന് വിളിക്കാവുന്ന ഫ്രണ്ട്ഷിപ്പ് പാർക്ക്.
പക്ഷേ അമേരിക്കൻ ഭരണാധികാരികൾ പതുക്കെ പതുക്കെ നിയന്ത്രണങ്ങൾ ചുമത്തി. ട്രംപ് വന്നപ്പോൾ വലിയൊരു മതിൽ വന്നു. പക്ഷേ ട്രംപിനെ വിമർശിക്കുമ്പോഴും ലിബറൽ ജനാധിപത്യം, അത് യൂറോപ്യൻ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഇന്ത്യക്കില്ലാത്ത ഒരു ചരിത്ര പശ്ചാത്തലം യൂറോപ്പിലുണ്ട്. കാരണം ഇന്ത്യയിൽ ജാതി മേൽക്കോയ്മയുണ്ട്, യൂറോപ്പിൽ ജാതി മേൽക്കോയ്മയില്ല. വംശീയതയുടെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ജാതി മേൽക്കോയ്മക്ക് മുമ്പിൽ വംശീയത ചെറുതാണ്. ഞാൻ പറയുന്നത് ട്രംപ് ഈ മതിലിന് ഒഴിവിടങ്ങൾ ഇട്ടിട്ടുണ്ട്, അതായത് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അതിലൂടെ അപ്പുറത്തുള്ള ആളുകളെ കാണാം, അപ്പുറത്തുള്ളവർക്ക് അതിലൂടെ ഇപ്പുറത്തുള്ളവരെയും കാണാം. അത്യാവശ്യം ചോക്ലേറ്റ്, ചെറിയൊരു ചുംബനം, അതൊക്കെ പകരാൻ പറ്റും. ആ അർത്ഥത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് അമാർഗോ വൈ ഡെൽസെ എന്ന ഒരു തലക്കെട്ടാണ്. അമാർഗോ എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഭാഷയിൽ വിക്ടർ എന്നും ഡെൽസെ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് എന്നുമാണ്. കയ്ക്കുന്ന മധുരമെന്നാണ് അതിൻ്റെ പേര്. കയ്പാണെങ്കിൽ അവിടെ ഒരു മധുരമുണ്ടല്ലോ. എന്നാൽ ട്രംപ് ഇവിടെ വന്നപ്പം നമ്മൾ കിട്ടിയൊരു മതിലുണ്ടല്ലോ, അതിലൊരു മധുരവും ഇല്ലല്ല ആ മതിലില്, കയ്പ് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച അതേ സമീപനം, അതിനേക്കാൾ ഭീകരമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ ഏറ്റവും വികസിക്കുന്ന വ്യവസായം മതിൽ വ്യവസായമാണ്. ദി വാൾ എന്ന് പറഞ്ഞിട്ട് സൈമൺ ബിട്ടന്റെ ഒരു ഡോക്യു ഫിലിം തന്നെ ഉണ്ട്. ആ ഫിലിം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മതിലുകൾ ചെറുതും വലുതും റെഡിമെയ്ഡ് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? അവിടെ മതിൽ കൊണ്ടുപോയി വെക്കും, അതോടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിൽക്കും, ആ പ്രദേശം മുഴുവൻ ഒരു തടവറയായി തീരും. അതുകൊണ്ട് ട്രംപും നെതന്യാഹുവും നരേന്ദ്രമോദിയും എല്ലാം മതിലിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇംപീരിയലിസവും സയനിസവും ഇന്ത്യൻ ഫാസവും തമ്മിൽ ഒരു ഐക്യവേദി രൂപപ്പെട്ടിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നം. അതിനൊരു പ്രശ്നമാണ് ദരിദ്രരായ മനുഷ്യർ. അവരെ കൊട്ടിട്ട് മൂടാനുള്ളതല്ല, മതില് കെട്ടി മറയ്ക്കാനുള്ളതല്ല, അവരീ രാജ്യത്തിന്റെ ശക്തിയാണ്. ഈ ചേരി പ്രദേശങ്ങളിൽ ഉയർന്ന അമ്പരച്ചുണ്ടികളായ കെട്ടിടങ്ങൾ പണിതത് ഈ ചേരി പ്രദേശത്തെ മനുഷ്യരാണ്. ആനന്ദ് പട്ടൂറിന്റെ ഒരു സിനിമയുണ്ട്, ബോംബെ അവർ സിറ്റി, ഡോക്യു ഫിലിമാണ്. ബോംബെയിൽ വലിയ വലിയ കെട്ടിടം ഉയരുമ്പോൾ സമാന്തരമായിട്ട് ഇപ്പുറത്ത് ചേരി പ്രദേശങ്ങൾ ഉയരും. ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയവരെങ്കിലും കയറിക്കിടക്കാൻ ഒരു മുറി പോലുമില്ലാത്ത മനുഷ്യർ, ആ മനുഷ്യർക്കുള്ളതാണ് ഈ ചേരി. ഈ ചേരിയിലാണ് ഇന്ത്യയുടെ വേര്. ആ വേരാണ് നരേന്ദ്രമോദി മൂടിവെക്കാൻ ശ്രമിച്ചത്. എത്ര മൂടിവെച്ചാലും മൂടിവെക്കാനാവില്ല. ഞാൻ പറഞ്ഞു വന്നത് ജീവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യക്കുണ്ട്, അതിനെതിരെയുള്ള ചർച്ചകൾ നടക്കുന്നത് വഴിതിരിച്ചു വിടുക എന്ന ഒരു ലക്ഷ്യവും തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് വളരെ ഭീകരമായ പ്രസ്താവനകൾ, മന്ത്രിമാരാണ് പ്രസ്താവന ഇറക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ മന്ത്രി പ്രസ്താവന നടത്തിയത്? അനുരാഗ് താക്കൂർ എന്നുള്ള കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലണമെന്നാണ്. ഒരു കവി ഷഹീൻബാദ് പോലുള്ള സമരങ്ങൾ ഹൈദരാബാദിൽ ഉണ്ടാകാത്തതിൽ ഞാൻ സങ്കടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ കേസ്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും പൗരത്വം പരിശോധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ഭീതിയുടെ ഭയത്തിന്റെ സൂചിമുനയിൽ വിറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ അജണ്ട വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് സത്യമാണ്. കാരണം ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായ മനുഷ്യർ വരെ, ഭിന്നശേഷിക്കാർ മുതൽ ജീവിതത്തിന്റെ സകല മണ്ഡലത്തിലുള്ള മനുഷ്യരും ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന സമാനതകളില്ലാത്തതിന് നടുവൊടിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കണ്ണായ, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ കരുത്തും കാവലുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തോന്നിയവർക്ക് വിൽപ്പനക്ക് വെക്കുകയാണ്. നമ്മുടെ തുറമുഖങ്ങളും കടലും പുഴയും എല്ലാം വിൽപ്പനക്ക് വെക്കുന്ന, ഇനി വിൽക്കാൻ എന്തുണ്ട് ബാക്കി എന്ന രീതിയിൽ നമ്മുടെ സമ്പദ്ഘടന സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യക്കാർ മാത്രമല്ല നമ്മുടെ പിന്മുറക്കാരായ നാളത്തെ ഇന്ത്യക്കാരുടെ പോലും നടുവൊടിക്കുന്ന തരത്തിൽ ജനവിരുദ്ധമായ നയങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുമ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഇന്ത്യൻ ജനതയെ ആ ചർച്ചയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരുതരം വ്യാജ സംവാദങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ വിജയിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം.
ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നിറപ്പകിട്ടുള്ളതാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ലെനിൻ പറയുന്നുണ്ട്. വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ്. ഒരു പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഷഹീൻബാഗ് മുതലുള്ള സമരങ്ങൾ പ്രതിരോധ ഉത്സവമായിട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം രൂപപ്പെട്ടു വരേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രതിരോധവും കവിതയും പാട്ടും നൃത്തവും ഡോക്യു ഫിലിമും അനുഭവം പറച്ചിലും കഥ പറച്ചിലും എല്ലാമായി മാറേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ ഒരു വിശദമായ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. തുടർന്നുള്ള പ്രഭാഷണങ്ങൾ ഇടപെടലുകൾ അതിവിടെ നടക്കാനുള്ളത് കൊണ്ട് ഒരു വിധേനയും എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് വേണ്ടി തീരുമാനിച്ച സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് രണ്ട് സാംസ്കാരിക ഇടപെടൽ നടത്തി ശബ്ദം സത്യത്തിൽ വന്നപ്പോൾ ഞാൻ എനിക്ക് ശബ്ദം കുറവായിരുന്നു. ശബ്ദം തന്നെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ ശബ്ദം പോലും ഒരു വ്യക്തിയുടെ ശബ്ദമല്ല, ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമാണ്.